ഹല്ലേലൂയ സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇത് ഉന്നതനായവനും നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപം പോക്കി രക്തത്താലമ വിടുവിച്ച് നമ്മുടെ രാജ്യം രാജ്യം പുരോഹിതന്മാരുമാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ സന്തോഷം സ്തുതിക്കാൻ തയ്യാറാകട്ടെ എല്ലാവരും. ഹല്ലേലൂയ ഇന്ന് രാത്രി മറ്റൊരു ബിസിനസ്സിനകത്തില്ല, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക മാത്രം. നീ സ്തുതിക്കുമ്പോൾ ശക്തമായ വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. ഓ ഹല്ലേലൂയ നേരുള്ളവർ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ശക്തിയോടെ ശക്തിയോടെ ഇന്ന് രാത്രി ചില പുറപ്പാടുകൾ സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഓ വചനം ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ സ്തുതിച്ച് തുടങ്ങട്ടെ. ഹല്ലേലൂയ ഈ അന്തരീക്ഷങ്ങൾക്ക് വ്യത്യാസം വരണം. ഹല്ലേലൂയ ഈ അന്തരീക്ഷങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ ഒരു സ്തുതിയുടെ അന്തരീക്ഷം വ്യാപരിക്കട്ടെ. ഒരു സിംഹാസനം പണിയപ്പെടട്ടെ. ആ സിംഹാസനത്തിൽ സർവശക്തനായ ദൈവം ഇരിക്കട്ടെ. നിന്നോട് സംസാരിക്കട്ടെ. കെട്ടുകളെ അഴിക്കട്ടെ. ബന്ധനങ്ങളെ അഴിക്കട്ടെ. വിശ്വസിക്കുന്നവർ സിംഹാസനം പണിതേ. ഇന്ന് രാത്രി അത് പുറപ്പാട് രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ഫലത്താം കാണുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ തുടിക്കട്ടെ. വചനം പറയുന്നു സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ ആരാ സ്തുതിക്കുന്നത്? നേരുള്ളവനാ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ ആരാ സ്തുതിക്കാത്തത്? നേരില്ലാത്തവനാ സ്തുതിക്കാത്തത്. ഹല്ലേലൂയ നേരുള്ളവൻ എങ്ങനെ തിരിച്ചറിയാം? സ്തുതി കണ്ടു തിരിച്ചറിയാം. നേരില്ലാത്തവൻ എങ്ങനെ തിരിച്ചറിയാം? സ്തുതിയില്ല എന്ന് കണ്ട് തിരിച്ചറിയാം. ഇതിനകത്ത് കള്ളന്മാർ ആരും ദൈവത്തെ സ്തുതിക്കണ്ട. നേരുള്ളവർ അകത്തു, നേരുള്ളവർ അകത്തു സത്യമുള്ളവർ ശക്തിയോടെ കരങ്ങളെ തട്ടി ശക്തിയോടെ ശക്തിയോ സ്തുതിക്കാതെ. അതിനെന്താ പറയുന്നത്? ജീവനുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. Everything that has breath, praise the Lord. Hallelujah. Hallelujah. ജീവനുള്ളവർ എങ്ങനെ തിരിച്ചറിയാം? സ്തുതി കണ്ട് തിരിച്ചറിയാം. ജീവനില്ലാത്തവർ എങ്ങനെ തിരിച്ചറിയാം? സ്തുതിയില്ലായ്മ കണ്ട് തിരിച്ചറിയാം. ജീവനുള്ളവൻ ആരാ? അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാ. ജീവനില്ലാത്തവനാരാ? അവൻ സ്തുതിക്കാത്തവനാ. ഇന്ന് രാത്രികാലം മോർച്ചറിക്കകത്തിരിക്കുന്ന ആരും ദൈവത്തെ സ്തുതിക്കണ്ട. എന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുവെന്ന് അകത്ത് ബോധമുള്ളവൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. വചനം വീണ്ടും പറയുന്നു, പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പുഷ്ടി എന്ന വാക്കിന് വചനപ്രകാരം അർത്ഥം എന്താണ്? അഭിഷേകം എന്നാണ്. The yoke shall be destroyed because of the anointing. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അഭിഷേകം.
അഭിഷേകമുള്ളവെന്ത് ഭക്ഷിച്ച് ആരാധിക്കണം. വചനമേറ്റെടുത്ത് ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. അകത്ത് അഭിഷേകമുള്ളവൻ, ഓ ഓ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ഓ പരിശുദ്ധ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുവെങ്കിൽ അവർ ഹല്ലേലൂയ ഭക്ഷിച്ച് വചനമേറ്റെടുത്ത് എനിക്കുള്ള വചനമാണ് പുറപ്പെട്ടു വരുന്നത്, എന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വചനം പുറപ്പെടുവിക്കുന്നത് വിശ്വാസത്തോടെ ഓ ഭക്ഷിച്ച് ആരാധിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് വലിയ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രസംഗ വിഷയം അതല്ല, എങ്കിലും ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ടത് പറയാൻ താല്പര്യപ്പെടില്ല. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ വിശ്വാസി വെറും കാഴ്ചക്കാരനാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസി കാഴ്ചക്കാരനല്ല, അവൻ ശുശ്രൂഷയ്ക്ക് പങ്കാളിയാ. ഹല്ലേലൂയ. ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഒരു പഴയ നിയമം നിന്നെ ഒരു കാഴ്ചക്കാരനായി അടച്ചിട്ടപ്പോൾ, പ്രവാസത്തിലിട്ടപ്പോൾ, അതിൽ ഒരു പുതിയ നിയമം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. എന്തിനാ? ശുശ്രൂഷയ്ക്ക് പങ്കാളിയാക്കി തീർക്കുവാൻ. എന്തിനാ? ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാൻ, കൃപയേറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ ആരാധിക്കുവാൻ. അകത്ത് വെളിപ്പാടുള്ളവൻ ശക്തിയോടെ സ്തുതിക്കട്ടെ. പഴയ നിയമം പറയുകയാണ്, കൃപാസനത്തിന്റെ അടുത്തേക്ക് കൂടെ കൂടെ വരാൻ പാടില്ല. ലേവ്യ പുസ്തകം 16:2 പറയുന്നു, നീ മരിച്ചു പോകാതിരിക്കേണ്ടതിന് കൂടെ കൂടെ കൃപാസനത്തിനടുത്തേക്ക് വരരുത്. ഹല്ലേലൂയ. എന്നാൽ ഒരു പുതിയ നിയമം പറയുകയാണ്, എബ്രായലേഖനം 4:16 പറയുന്നു, ധൈര്യത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് അടുത്തു ചെല്ലുക. ഓ ഹല്ലേലൂയ. നിയമങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുകയാണ്. ഓ ധൈര്യത്തോടെ, ഓ ധൈര്യത്തോടെ, വാഞ്ചയോടെ, പ്രതീക്ഷയോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് നടന്നെടുത്താട്ടെ, കൃപ ഏറ്റെടുത്താട്ടെ, കൃപ ഏറ്റെടുത്ത് ശക്തിയോടെ ആരാധിച്ചാട്ടെ. പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതിപരിശുദ്ധ സ്ഥലം എവിടാണ്? അത് ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. അതിനകത്താണ് എന്തിരിക്കുന്നത്? കൃപാസനം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. കൃപാസനത്തിന്റെ അടുത്തേക്ക് സാധാരണക്കാരന് പ്രവേശനമില്ല. അല്പം കൂടെ ചുരുക്കി പറഞ്ഞ, കൃപ പ്രാപിക്കുവാൻ സാധാരണക്കാരന് അർഹതയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പഴയ നിയമം കൃപ പ്രാപിക്കുവാൻ സാധാരണക്കാരന് അർഹതയില്ലെന്ന് പറയുമ്പോൾ, പുതിയ നിയമം പറയുന്നു, ഒരുവൻ കൃപയുമായി നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഓ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ കൃപയുമായി ഒരുവൻ നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന് വിശ്വാസ കണ്ണാൽ കണ്ടാട്ട്. ഓ ഈ അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം വരികയാണ്. അവന് വിശ്വാസ കണ്ണാൽ കണ്ടാട്ട്. രണ്ടുപേരുടെ നടുവിൽ യേശു ഇരിക്കുകയാണ്. അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിൽ കൃപ ഇരിക്കുകയാണ്. പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാല ഞാൻ കേൾക്കുന്നു. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാല ഞാൻ കേൾക്കുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ,
സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുതൽ മുപ്പത്തിരണ്ടാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ദയവായിട്ട് ശബ്ദമുയർത്തി ദൈവം ഇപ്പോൾ വായിക്കും. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകുക കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു.
വരികയെന്ന് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈകൊടുത്ത് അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനാ സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ സ്വർഗീയപിതാവേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായി അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രിയെ വീര്യം പ്രവർത്തിക്കുന്ന വീരണാം ദൈവമേ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാകുന്ന ദൈവമേ അവരുടെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയണമേ അവരുടെ വിളിയാനുള്ള ആശയം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ ബലത്തിന്റെ വല്ലഭത്താൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങയുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം നടത്തറിയേണ്ടതിന് അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഓ തടസ്സമാ നിൽക്കുന്ന പിശാചിനെയും എല്ലാ വ്യക്തിര ശക്തികളെയും എല്ലാ പ്രസ്ഥാന പിശാചിനെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നാസമായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരം നമ്മൾ കാൽക്കീഴേ ബന്ധിക്കണം പുറപ്പാടുകൾക്കായി സ്തോത്രം വിടുതലുകൾക്കായി സ്തോത്രം സമുദ്രത്തിനായി സ്തോത്രം രക്തമുദ്രയാകട്ടെ യേശുവിന്റെ നാമത്തിനെ ആമേൻ വേദപുസ്തകം വലത്തെ കയ്യിൽ പിടിച്ചാട്ടെ ഓ അസാധാരണ അഭിഷേകം എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ എനിക്കറിയാം എന്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ അഭിഷേകമുണ്ടോ എന്ന് എനിക്കറിയാം ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കരമടിച്ച് നോക്കിയാൽ എനിക്കറിയാം ഹല്ലേലൂയ ശക്തമായ ദൈവസാന്നിധ്യം ഞാൻ കാണുകയാണ് വിശ്വസിക്കുന്നവർ ദൈവസാന്നിധ്യത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ വചനം വലത്തെ കയ്യിൽ പിടിച്ചാണ് പറഞ്ഞാട്ടെ ഞാൻ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം യേശു കർത്താവിന്റെ വചനം പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതെനിക്ക് ജീവൻ തരും അതെന്നെ രൂപാന്തരപ്പെടുത്തും അതെനിക്ക് യേശു ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു വന്നു മൂന്നാം ദിവസം പാപത്തെയും മരണത്തെയും പിശാചിനെയും പൂർണ്ണമായി തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള അറിവിനെ പുതുക്കും വചനത്താൽ അനുഗ്രഹിക്കപ്പെടും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും വേദപുസ്തകം താഴ്ത്തി വെക്കുക കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാണ് ശക്തിയോടെ ഹല്ലേലൂയ 27-ാം വാക്യം ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഹല്ലേലൂയ അടുത്ത വാക്യം കൂടെ അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു ഹല്ലേലൂയ നമുക്ക് ആ വിഷയം അറിയാം ഹല്ലേലൂയ ഒരു ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്തിന് അക്കരയ്ക്ക് പോകുക ഹല്ലേലൂയ എന്റെ യേശുവിന് ചില നിർബന്ധങ്ങളുണ്ട് ഹല്ലേലൂയ മറ്റൊന്നുമല്ല നീ അനുഗ്രഹിക്കപ്പെടണം നീ പുറത്തു വരണം നീ പിശാചിന്റെ അടിമത്തങ്ങളെ തകർത്തുകൊണ്ട് പുറത്തു വരണം നിനക്ക് അനുഗ്രഹം ലഭിക്കണം നിന്റെ മുഖങ്ങൾ ഒടിയണം നിന്റെ തലം പടവറകൾ തകരണം എന്നാണ് എന്റെ യേശു കർത്താവിന്റെ ആഗ്രഹം ഹല്ലേലൂയ നിന്റെ ചാർച്ചക്കാർ നിന്റെ അയലത്തുകാർ നിന്റെ സഹവിശ്വാസികൾ നിന്റെ തകർച്ച ആഗ്രഹിക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്നത് നിന്റെ ഉയർച്ചയത്രേ യേശു ആഗ്രഹിക്കുന്നത് നിന്റെ പുറപ്പാടത്രേ യേശു ആഗ്രഹിക്കുന്നത് നീ അക്കരെ അണയണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് അസാധാരണ ദൈവപ്രവൃത്തിയുടെ ചാലകങ്ങളായി നീ മാറണം എന്നാണ് വിശ്വസിക്കുന്നവർ വചനമേറ്റെടുക്കാൻ തയ്യാറാകട്ടെ നാലാം യാമത്തിലാണ് യേശു കർത്താവ് അവർക്ക് വേണ്ടി കടലിന്മേൽ നടന്നു വരുവാനിടയായത് നാല് യാമങ്ങളും നാല് പ്രത്യേക സാഹചര്യങ്ങൾ കുറിക്കുന്നതാണ് നാല് യാമങ്ങൾ ഹല്ലേലൂയ നാലാം യാമത്തിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി തീർന്നു ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടമായി തീർന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട് എനിക്ക് വേണ്ടി ഒരു പുതു പ്രതീക്ഷ ഓ ഹല്ലേലൂയ യേശുവിന്റെ പുതിയ പ്രതീക്ഷ ഇന്ന് രാത്രി പുറപ്പെട്ടു വരികയാണ് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ ഹല്ലേലൂയ ഒന്നാം യാമത്തിൽ അവർക്ക് വെളിച്ചമുണ്ടായിരുന്നു ഹല്ലേലൂയ ഒന്നാം യാമത്തിൽ കൈക്കരുത്തുണ്ടായിരുന്നു ഒന്നാം യാമത്തിൽ അധികം ദൂരത്തല്ലായിരുന്നു എന്നാൽ രണ്ടാം യാമമായപ്പോൾ വെളിച്ചം നഷ്ടപ്പെട്ടു ഇരുട്ടായി ഹല്ലേലൂയ തുഴയുവാൻ തയ്യാറായി ഹല്ലേലൂയ
മൂന്നാം യാമത്തിലും എന്തോ ചിലത് അവശേഷിക്കുവാനിടയായി. എന്നാൽ നാലാം യാമത്തിൽ എല്ലാം നഷ്ടമായി. റീകാസ്ത കാമാനാറാ ബാബ, കൈക്കരുത്ത് നഷ്ടമായി. ഹല്ലേലൂയ, വെളിച്ചം നഷ്ടമായി. ഹല്ലേലൂയ, ദൂരം കൂടി. ഒരു വിധത്തിലും ഒരു സഹായവും ഒരു സ്ഥലത്തും ലഭിക്കുകയില്ലെന്ന് പൂർണ്ണമായി മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഓ, അവരുടെ പ്രതീക്ഷകളുടെ സ്ഥാനത്തായി. ഹല്ലേലൂയ, അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. യേശു എന്ന പുതുവഴി. ഹല്ലേലൂയ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രതീക്ഷകൾ അസ്ഥാനത്തായ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. മാതാപിതാക്കളിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ട്, ഭാര്യയിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ഓ മക്കളിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി. ഇതിനകത്ത് ചിന്തിപ്പുണ്ട്. പ്രതീക്ഷകൾ നഷ്ടമായി തീരുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കും. അത് ചെറിയ പുതുവഴിയല്ല, അസാധാരണ അസാധാരണ പുതുവഴി. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വിശ്വസിക്കുന്ന ഒരു വചനം ഏറ്റെടുത്താട്ടെ. ഓ, എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്, എന്നാൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം പുതുവഴികളെ തുറക്കുകയാണ്. ഓ, ആർക്കും കാണുവാൻ കഴിയാത്ത, ആർക്കും ഗണിച്ചറിയുവാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അസാധാരണ ദൈവപ്രവൃത്തികൾ എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചെയ്യാത്ത കുറ്റത്തിന് തടവറയിൽ എറിയപ്പെട്ടു. എന്നാൽ ഒരു പ്രതീക്ഷ അവശേഷിക്കുകയാണ്. അവനറിയാം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ വീട്ടുകാരിയോട് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അതവന് വ്യക്തമായി അറിയാം. അവൻ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. 10 പേർ അവനെ വീടിനടുത്തുള്ള, അല്ല വീട്ടിൽ തന്നെയുള്ള തടവറയിലാണ് പാർപ്പിക്കുവാനിടയായത്. ഇവരെങ്ങുമല്ല, അതേ വീട്ടിലെ തടവറയിലാണ് ആരെ പാർപ്പിച്ചത്? യോസേഫിനെ പാർപ്പിക്കുവാനിടയായത്. യോസേഫിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. ഹല്ലേലൂയ, ഒരിക്കലെങ്കിലും എന്റെ യജമാനത്തി പറയും, അയ്യോ അവൻ തെറ്റുകാരനായിരുന്നില്ല, അന്നത്തെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവനെ തെറ്റുകാരനാക്കി മാറ്റിയതാണ്, അവനെ വീണ്ടും വീണ്ടും പുറത്തു കൊണ്ടുവരണം, നമുക്ക് അവനെ വീണ്ടും ഒരു ഗ്രഹവിചാരകനാക്കി നമ്മുടെ ഭവനത്തിൽ സ്ഥാനം കൊടുക്കണമെന്ന് ഒരിക്കലെങ്കിലും പറയുമെന്ന് ആര് വിചാരിച്ചു? യോസേഫ് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. അവന്റെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നില്ല. പ്രതീക്ഷകൾക്ക് നഷ്ടം വന്നപ്പോൾ, ഭംഗം വന്നപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു പുതുവഴി തുറന്നു. ആ വഴി എന്താണ്? യെസ്, ഹല്ലേലൂയ, മന്ത്രി പദവി കൊടുത്ത് ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമായ പദവി ദൈവം തയ്യാറാക്കുവാനിടയായി. ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോ, ഭാരപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവത്തിന് പുതുവഴികളെ തുറക്കുവാൻ കഴിയും. വിശ്വസിക്കാൻ തയ്യാറാകുക. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. വിടുവിക്കുന്നവൻ സിയോളിന് വരികയാണ്, എനിക്ക് വേണ്ടി മാത്രമായി. എന്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, എനിക്ക് വേണ്ടി മാത്രമായി. വാതിലുകൾ അവൻ തുറക്കും, എനിക്ക് വേണ്ടി മാത്രമായി. വഴികൾ അവൻ തുറക്കും, എനിക്ക് വേണ്ടി മാത്രമായി. ഉദാഹരണങ്ങളെ വിടുതലിനെ അവൻ അയക്കും. വിശ്വസിക്കുന്നവർ അത് വിശ്വാസക്കെട്ടാൽ കണ്ടുകൊണ്ട് ശക്തിയോട് കുടിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു പത്രോസ് പുറത്തു വന്നു. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു യോസേഫ് പുറത്തു വന്നു. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു ദാനിയേൽ പുറത്തു വന്നു. ഹല്ലേലൂയ. ഒരു കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ് കൊട്ടാരത്തിൽ. എന്താണ്? ദാനിയേൽ അടക്കമുള്ള എല്ലാ ജ്ഞാനികളെയും കൊല്ലണം. ഹല്ലേലൂയ. ദാനിയേലിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രതികൂലം ഉയർന്നു വന്നപ്പോൾ ദാനിയേലിന് പുറത്തു വരാനുള്ള പദ്ധതിയും പുറപ്പെട്ടു വരുവാനിടയായി. വിശ്വസിച്ചാട്ടെ, പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനകൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്നെ പൊന്നുപോലെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനുള്ളതാണ്. വിശ്വസിക്കുന്നവർ വിടുതലുകൾ കണ്ടാട്ടെ. എന്റെ ദൈവനെ മാനിക്കുവാൻ പോവുകയാണ്, സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ പോവുകയാണ്, എന്റെ തലമുറയെ മാനിക്കുവാൻ പോവുകയാണ്, എന്റെ ശുശ്രൂഷകൾ വ്യത്യാസം വരികയാണ്, ഞാൻ മാനിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികൂലങ്ങളെ ഓർത്ത് ശക്തിയോടെ ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. നാലാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരടുത്തേക്ക് വന്നു. കടലിന്മേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ എന്ത് പറഞ്ഞു? ഭൂതം. ഹല്ലേലൂയ.
नी आगे निल वरा कल हलूय वास्तव श्रद्धि अब ऐसी प्रधानपेट आवश्यम शिष्यन् पत्रोस उड़ शिष्य ऐसी आवश्यम काड़ल अटंग अदाव आवश्यम पत्रोस चोदिक पत्रोस चोदिक कड़ल शांत आगम पड़ग और नागमें आग्रह आग्रह कड़ल मीदे हललूय ए पत्रोस अगर पर हललूय पत्रोस और क्यों मनस प्रतिकूल वलुद ये वलुद हललूय ए रोग वलुदायू ए प्रतिकूल वलुदायू ये निगत वलुद हललूय येसु अगत वलुदाया नि प्रार्थन वलुदाशु अगत वलुदाया नि प्रतीक्ष वलुदाशु अगत वलुदाया नि भावन पचपड़ी अगत ये वलियवन ये वलियवन एंसरें रोगकूट वर पनिये एल रोग येसु वलियवन परेशु वलियवन पर वादे परेशु वलियवन एसु वलियवन अगत और वेपा ये वलियवन वेपा हललूय और क्यों या विटे नि अगत दैवते वेपा और दिवस नी अदे अब नी मानिक हललूय और दिवस ये चोदचारे कुछ एंण शब्दमो पत्रोसूय नी प्रवाचक नी योग स्थापकन नी जीवन दैवे पुत्रन क्रिस्तु वेपावर नी जीवन दैवे पुत्रन क्रिस्तु या मैवते अल या चरत्र एवड़ो दैवते अल या मणमर दैवते अल जीविक दैवते ओ अगत वेपा शक्ति जीवन जीवन कईमोने जडरक्षार्थम नी अभिषेक चल वेपा अगत हलूक तैयार नी आराधन की वे ऐलक देहम देखी आत्मा परिशुद्ध ऐलपी वेपा स्वर्गते का येसुने अव अगत पकड़पयु जीवन दैव जीवन दैव तक समय वी प्रवर्तिपा कहव कहव महान महान मह मह महादेव लोक पापते चुमक दैवे कुछ परशुद्धात्मा ती कहानम्य उदमा वलियवन राजुन पुत्र संभव हललूय महत्व
യേശുവാരെ അവൻ രാജാദി രാജൻ യേശുവാരെ അവൻ കർത്താദി കർത്തൻ യേശുവാരെ അവൻ ദേവാദി ദേവൻ യേശുവാരെ അവൻ അത്ഭുത മന്ത്രി അവൻ യേശുവാരെ അവൻ നിത്യനായ ദൈവം യേശുവാരെ അവൻ സമാധാന പ്രഭു ഓ റാകസമനറ പാപ ഹല്ലേലൂയ മടങ്ങി വരട്ടെ നിന്റെ അകത്ത് ദൈവത്തെ കുറിച്ച് വെളിപ്പാടുണ്ടെങ്കിൽ തക്ക സമയത്ത് നീ അറിയാതെ അത് പുറത്തു വരും അത് പുറത്തു വരുമ്പോൾ നീയും പുറത്തു വരും ഹല്ലേലൂയ 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 ശിമൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ത് സംഭവിച്ചു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആർക്ക് കൊടുത്തു അത് പറഞ്ഞവന് കൊടുത്തു യേശു വലിയവനാണെന്ന് അകത്ത് വെളിപ്പാടുള്ളവനാണ് എന്ത് കൊടുത്തത് താക്കോല് കൊടുത്തു ഇന്ന് രാത്രിയും താക്കോലുകൾ ചില താക്കോലുകൾ ഏറ്റുവാങ്ങുകയാണ് ചില തുറക്കുവാനുള്ള താക്കോൽ ഹല്ലേലൂയ ഓ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഓ ഇവിടെ നിന്ന് തുറക്കുമ്പോൾ സ്വർഗത്തിൽ തുറക്കപ്പെടുകയാണ് ഇവിടെ അടയുമ്പോൾ സ്വർഗത്തിൽ അടയപ്പെടുകയാണ് ഓ ഹല്ലേലൂയ ഓ താക്കോലുകൾ ഏറ്റെടുത്താട്ടെ താക്കോലുകൾ ഏറ്റെടുത്താട്ടെ തുറന്നാട്ടെ തുറന്നാട്ടെ അനുഗ്രഹങ്ങളെ തുറന്നാട്ടെ ഹല്ലേലൂയ നിന്റെ അകത്ത് എന്ത് വെളിപ്പാടുണ്ട് അത് പുറത്തു നീ ഒരു ശുശ്രൂഷക്കാരനാണെങ്കിൽ നിന്റെ അകത്തുള്ള വെളിപ്പാട് താമസമീനാ പുറത്തു വരും നിന്റെ അകത്ത് ഈ കെട്ടുകളൊന്ന് പൊട്ടിയിരുന്നെങ്കിൽ ഈ മുദ്രകളൊന്ന് പൊട്ടിയിരുന്നെങ്കിൽ എന്ന വാഞ്ചിയാണ് നിന്റെ അകത്തുള്ളതെങ്കിൽ ഒരു ദിവസം അത് പുറത്തു വരും അത് പരസ്യമാകുമ്പോൾ നീയും പരസ്യമായി തീരും ഹല്ലേലൂയ ചില താക്കോലുകൾ നീ ഏറ്റുവാങ്ങും ചില അധികാരങ്ങൾ നീ ഏറ്റുവാങ്ങും ചില നീ പുറപ്പെടുവിക്കാനുള്ള ചില കെട്ടുകളെ അഴിക്കാൻ അധികാരങ്ങൾ നീ അന്ന് ഏറ്റുവാങ്ങും വചനം ലഭിക്കുന്ന വചനം അതിന്റേതായ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാണ് ഹല്ലേലൂയ വചനം ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ വിടുതൽ പുറകെ വരും ഹല്ലേലൂയ യേശു എന്ന് പറഞ്ഞു ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കണ്ട എന്നാൽ ആ വചനം അതിന്റേതായ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായില്ല ഹല്ലേലൂയ ഇന്ന് രാത്രി വചനം നൽകപ്പെടുകയാണ് വചനം നൽകപ്പെടുകയാണ് അതിന്റേതായ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ വചനം പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ അടിപ്പിലിടുവാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഹല്ലേലൂയ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എങ്കിലും നമ്മുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഓ വചനം ഏറ്റെടുത്താതെ വചനം നൽകപ്പെടുകയാണ് ഹല്ലേലൂയ വചനം അവർക്ക് ലഭിച്ചു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കണ്ട ഹല്ലേലൂയ അതിനു മുമ്പ് വേറൊരു വചനം അവർക്ക് ലഭിച്ചിരുന്നു എന്താണെന്നറിയാമോ അക്കരയ്ക്ക് പോകുവീൻ ശ്രദ്ധിച്ചോ നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ അത് വചനമാണ് ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ കടലിന്റെ മീതെ നടക്കുവാനിടയാകും അവിശ്വസിക്കാൻ തയ്യാറായാൽ മുങ്ങിച്ചാവും എന്ത് വിശ്വസിക്കണം ഹല്ലേലൂയ എന്നെ പുറപ്പെടുവിച്ചത് യേശുവാണ് എന്നെ പുറപ്പെടുവിച്ചത് ഈ കടലിൽ മുങ്ങിച്ചാവാൻ വേണ്ടിയല്ല അക്കരയ്ക്ക് ചെല്ലുവാൻ വേണ്ടിയാണ് എന്നെ പുറപ്പെടുവിച്ചവൻ സമുദ്രത്തിന്മേൽ അധികാരമുള്ളവനാണ് എന്നെ പുറപ്പെടുവിച്ചവൻ പ്രതികൂലങ്ങളെക്കാൾ വലിയവനാണ് വിശ്വസിക്കാൻ തയ്യാറാകട്ടെ വിശ്വാസം വിളിച്ചു പറയാൻ തയ്യാറാകട്ടെ ശക്തി വിളിച്ചു പറഞ്ഞാട്ടെ ഓ എന്നെ പുറപ്പെടുവിച്ചത് ജീവനുള്ള ദൈവമാണ് ഓ ഹല്ലേലൂയ ഓ പാപത്തിന്റെ അടിമത്തിൽ കിടന്നപ്പോൾ രോഗത്തിന്റെ അടിമത്തിൽ കിടന്നപ്പോൾ പ്രവാസങ്ങളായിരുന്നപ്പോൾ എന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് യേശുവാണ് സകലത്തിന്റെയും അധികാരിയായവൻ സ്വർഗത്തിന് ഭൂമിയിലും സകല അധികാരമുള്ള ദൈവമാണ് അവൻ പുറപ്പെടുവിച്ചത് ഇവിടെ തളരുവാൻ വേണ്ടിയല്ല ഇവിടെ തകരുവാൻ വേണ്ടിയല്ല ഇവിടെ ചീഞ്ഞളിയുവാൻ വേണ്ടിയല്ല അക്കരെ എത്തുവാൻ വേണ്ടിയാണ് വിശ്വസിക്കുന്നവർ അക്കരെ എത്തിച്ചേരുന്ന കാഴ്ച വിശ്വാസക്കെ നൽകണ്ടുകൊണ്ട് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ വിശ്വസിച്ചാൽ യേശുവിനടുത്തേക്ക് കടൽ മീതെ നടന്നെടുക്കാം അവിശ്വസിച്ചാൽ പാതാളത്തിലേക്ക് മുങ്ങിത്താഴാം വചനം അതിന്റേതായ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ വചനം എ ഗ്രേഡ് വചനവും ബി ഗ്രേഡ് വചനവും ഇല്ല ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ഫസ്റ്റ് ക്വാളിറ്റി വചനവും സെക്കൻഡ് ക്വാളിറ്റി വചനവും ഇല്ല ദൈവത്തിന്റെ വചനത്തിന് ഒരേ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് ഹല്ലേലൂയ അതിന്റെ ക്വാളിറ്റി കുറയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല വചനം അതിനുള്ള ഗൗരവത്തെ ഏറ്റെടുത്താട്ട് വിടുതലത് പുറകെ വരും
നമുക്കറിയാം മാർത്തയും മറിയയും ഒരു ദിവസം യേശുവിനോട് പറഞ്ഞു ആളെ വിട്ട് പറയിച്ചു എന്ന് പറഞ്ഞു നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുകയാണ് വേഗത്തിൽ വരണം യേശു എന്താ പറഞ്ഞത് ഈ ദീനം മരണത്തിന് വേണ്ടിയുള്ളതല്ല എന്തിനുള്ളതാ ദൈവനാമം മഹത്വപ്പെടാനുള്ളതാ വചനം അവർക്ക് നൽകപ്പെട്ടു എന്നാൽ അതിന്റെതായ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായില്ല ഹല്ലേലൂയ അതുകൊണ്ട് എന്തുപറ്റി അവർക്ക് ദുഃഖിക്കേണ്ടി വന്നു അലമുറയിട്ട് കരയേണ്ടി വന്നു ഹല്ലേലൂയ കണ്ണുനീർ വാർക്കേണ്ടി വന്നു ഹല്ലേലൂയ വചനം നൽകപ്പെട്ടു നാലാം ദിവസം വിടുതൽ വെളിപ്പെട്ടു ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ വിടുതലത് പുറകെ വരും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു രോഗം എന്തുമായിക്കൊള്ളട്ടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ കടഭാരം എവലി എത്ര വലുതായിക്കൊള്ളട്ടെ ഹല്ലേലൂയ വചനം നൽകപ്പെടുകയാണ് നിന്റെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി എന്റെ ധനത്തിലൊന്നും പൂർണ്ണമായി തീർത്തൊരു ദൈവമാണ് ഞാൻ ഹല്ലേലൂയ വചനം ഏറ്റെടുത്താട്ടെ വിടുതൽ അത് പുറകെ സംഭവിക്കുകയാണ് വരും ദിവസങ്ങളിൽ ചർച്ചക്കാരുടെ ഇടയിൽ ഓ ഹല്ലേലൂയ സമൂഹത്തിൽ ഓ വിടുതലുകൾ നീ ഏറ്റെടുക്കുകയാണ് വിശ്വസിക്കുന്നവർ അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ വചനം നൽകപ്പെടുകയാണ് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ ഹല്ലേലൂയ വിശ്വസിക്കുന്നതിനുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ അവൻ അസാധാരണ ദൈവപ്രവൃത്തിക്ക് ചാലകങ്ങളായി മാറുകയാണ് ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറായാൽ അവനെ ദൈവം കരം പിടിച്ചുയർത്തുകയാണ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറാകുന്നവനെ കരം പിടിച്ചുയർത്തുവാൻ യേശുവിന്റെ കരങ്ങൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്റെ രോഗത്തിന് അവൻ മതിയായവനാണ് എന്റെ ഏത് വിഷയത്തിനും എന്റെ യേശു മതിയായവനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ നിന്നെ പിടിച്ചുയർത്തുവാൻ യേശുവിന്റെ കരങ്ങൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ചലിക്കുന്നത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ വിശ്വസിക്കുന്നവന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ദിവസം ഹല്ലേലൂയ അവിടെ തർക്കമുണ്ടായി ആരാണ് വലിയവൻ ഹല്ലേലൂയ യേശു എന്ത് ചെയ്തു ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചു എന്നിട്ട് എന്ത് ചെയ്തു നടുവിൽ നിർത്തി യേശു ശിശുവെന്ന് അർത്ഥമാക്കിയത് ചെറിയ വിശ്വാസമുള്ളവനെ കുറിച്ചാണ് വിശ്വാസമുള്ള ചെറിയവൻ വ്യക്തമായി നാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് വിശ്വാസമുള്ള ചെറിയവൻ തുച്ഛീകരിക്കപ്പെടാൻ പാടില്ല രണ്ട് വിശ്വാസമുള്ള ചെറിയവൻ അവനെ ഇടർച്ച വരുവാൻ പാടില്ല മൂന്ന് വിശ്വാസമുള്ള ചെറിയവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നാല് വിശ്വാസമുള്ള ചെറിയവന് ദൂതന്മാരുടെ കാവലുണ്ട് ഒന്ന് വായിച്ചാട്ടെ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിതല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നു വിവരിക്കുവാൻ സമയമില്ല ഹല്ലേലൂയ വിശ്വസിക്കുന്ന ചെറിയവന് ഇടർച്ച വരാൻ പാടില്ല വീണ്ടും അതിന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഈ ചെറിയ വിശ്വാസമുള്ളവനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിക്കുക പിന്നെ വായിച്ചാട്ടെ ചേർന്ന് വായിച്ചാട്ടെ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ ശ്രദ്ധിക്കണേ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ അവരുടെ ദൂതന്മാർ ആരുടെയാ വിശ്വാസമുള്ള ചെറിയവന്റെ ദൂതന്മാർ അർത്ഥം എന്താണ് ഹല്ലേലൂയ ചെറിയ വിശ്വാസമുള്ളവന് വേണ്ടി നീ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ ചെറിയ വിശ്വാസം യേശുള്ള ചെറിയ വിശ്വാസം നിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദൂതന്മാരുടെ സംരക്ഷണം സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് കൽപ്പിച്ചാക്കുകയാണ് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ ദൂതന്റെ കവലല്ല ദൂതന്മാരുടെ കവൽ ഒരു വാക്കിയുടെ ആര് കൂടെ ചേർത്ത് വായിച്ചാട്ടെ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് പറയാ അർത്ഥം എന്തുവാ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും സംരക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൂതന്മാർ റിപ്പോർട്ട് പിതാവായ ദൈവത്തിന് കൊടുക്കുകയാണ് ഇനി ആരെങ്കിലും നിന്ദിച്ചാൽ അതിന്റെ റിപ്പോർട്ട് നിന്നെ തകർക്കുവാൻ നോക്കി അതിന്റെ റിപ്പോർട്ട് അത് പ്രസ്ഥാനമായാലും വ്യക്തിയായാലും സമൂഹമായാലും അതിന്റെ റിപ്പോർട്ട് സമയാസമയം ദൂതന്മാർ ആർക്ക് കൊടുക്കുകയാണ് പിതാവായ ദൈവത്തിന് കൊടുക്കുകയാണ് നീ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നീ തുച്ഛീകരിക്കപ്പെടാൻ പാടില്ല ഓ ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകാൻ പാടില്ല ഓ നീ തകർന്നു പോകാൻ പാടില്ല എന്റെ യേശുവിന്റെ ആഗ്രഹം ഓ നിന്റെ പടക് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ തിരകളെ കടന്ന് അക്കരെ എത്തണമെന്നുള്ളതാണ് വിശ്വസിച്ചാട്ടെ വിശ്വാസവാക്ക് പറഞ്ഞാട്ടെ ഞാൻ തകരാനുള്ളവനല്ല
ഞാൻ തകർന്നു പോകാനുള്ളവനല്ല, ഞാൻ നിരാശപ്പെടാനുള്ളവനല്ല, ഓ ഞാൻ അവിടെ ചീഞ്ഞളിയാനുള്ളവനല്ല, ഞാൻ വിജയത്തിലേക്ക് ചുവട് വെച്ച് മുന്നേറേണ്ടവനാണ്. എന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, വിശ്വാസക്കണ്ണാൽ ഞാൻ അത് കാണുകയാണ്, സ്തുതിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 9:8 വായിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയാറുണ്ട് കടലിന്റെ മേൽ നടന്നത് യേശുവിന്റെ ഒരു അസാധാരണ പ്രവൃത്തിയാണെന്ന് പലപ്പോഴും നാം പറയാറുണ്ട്. അത് വചനം പറയുന്നു, ഹല്ലേലൂയ, പിതാവ് ചെയ്തതിനെ പുത്രൻ അനുകരിക്കുക മാത്രമാണ് ചെയ്തത്. ഹല്ലേലൂയ. പിതാവിന്റെ ഹോബിയാണ് തിരമാലകൾക്കുമിരെ നടക്കുക എന്നുള്ളത്. വായിച്ചാട്ടെ. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു, സമുദ്രത്തിലെ തിരമാലകളിൽ മേൽ അവൻ നടക്കുന്നു. ഹല്ലേലൂയ. യേശു പിതാവ് ചെയ്തതിനെ അനുകരിക്കുകയായിരുന്നു. കാര്യം എന്താ? അവന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുകയാണ്. അത് പുത്രത്വത്തിന്റെ അഭിഷേകം അത്രേ. ഇന്ന് രാത്രിയും അത് പകരപ്പെടുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എന്താ അർത്ഥം? ഹല്ലേലൂയ. ഞാൻ രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ വിശ്വസിക്കുന്ന നീയും രോഗികളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഞാൻ ബന്ധനങ്ങളെ അറുത്തു മാറ്റിയെങ്കിൽ വിശ്വസിക്കുന്ന നീയും ബന്ധനങ്ങളെ അറുത്തു മാറ്റും. അടുത്ത വാക്യം എന്താ പറയുന്നത്? ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും നീ ചെയ്യും. എന്താ അർത്ഥം? ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താ അതിന്റെ അർത്ഥം? നീ എന്തിനാ പിതാവിന്റെ അടുക്കൽ പോകുന്നേ? ദൈവത്തിന്റെ ആത്മനെ പഠിപ്പിച്ച കാര്യം. ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് അല്പം വിശ്രമിക്കുവാൻ വേണ്ടിയല്ല. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി അയച്ചു തരുവാൻ വേണ്ടിയാണ്. ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. ഓ, പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പിതാവിനോട് ചോദിച്ചു, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ഞാനുണ്ടായിരുന്നിട്ട് പോലും അവർക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മറ്റാരെ അയക്കുന്നതിനുപരിയായിട്ട് നമ്മുടെ ആത്മാവിനെ തന്നെ, ഓ ഹല്ലേലൂയ, ഓ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ തന്നെ അയച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിനായിട്ട് വൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ തന്നെ അയച്ചേ മതിയാകുമെന്ന് പറഞ്ഞ് പിതാവിനെ സമ്മതിപ്പിച്ച് പിതാവിനോട് ചോദിച്ചു വാങ്ങി അയച്ചു തന്നതാണ് പരിശുദ്ധ ആത്മാവ്. ഏറ്റെടുത്താട്ടെ. എന്തിനു വേണ്ടിയാ? വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാൻ വേണ്ടിയല്ല. അല്ലോ, എന്തിനു വേണ്ടിയാ? അസാധാരണ ദൈവപ്രവൃത്തി, ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത അസാധാരണ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ സമൂഹത്തിൽ ചെയ്യുവാനത്രേ വിശ്വസിക്കുന്നു. ആ അസാധാരണ പ്രവൃത്തിയിൽ വിശ്വാസം കണ്ടാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ചുരുക്കട്ടെ. പത്രോസ് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറായി. അന്ന് അവൻ പുറപ്പെട്ടു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുറപ്പാട് ഒരു മനോഹര പുറപ്പാടായിരുന്നു. അടിമത്തങ്ങളെ തകർത്തുകൊണ്ട് 3000 5000 വിടുവിക്കുന്ന ഒരു പുറപ്പാട് അതായിരുന്നു ആ ചെറിയ ചുവട്. ഹല്ലേലൂയ. ചുവടുകൾ മുന്നോട്ട് വെച്ചാട്ടെ, മുന്നോട്ട് വന്നാട്ടെ. ദൈവശക്തി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതാണ് വേണ്ടത്. അത് നിങ്ങൾ മുഖങ്ങളെ തകർക്കണം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണും, നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ Go away.